ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് അയർലൻഡിൽ ഞങ്ങളുടെ ഓണാഘോഷമാണെന്ന് ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഒന്ന് ഓണം ആഘോഷിക്കുന്നത്. എസ്കിക്കൂട്ടന്റെ ഫസ്റ്റ് ഓണമാണ്. അപ്പൊ ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാണ്. ഇവയും ഭയങ്കര ത്രില്ലാണ്. അതെ, ഇവ കുട്ടിയും ഭയങ്കര ത്രില്ലാണ്. ഹായ് പറഞ്ഞു കുട്ടിയെ. നമ്മള് സോണി ചേട്ടന്റെ ഫാമിലിയുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ അവിടെയാണ് ആഘോഷിക്കാൻ പോകുന്നത്. നമ്മളിന്നാള് അവരും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അവരുടെ കൂടെ പോയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ അവിടെ പോയി അടിച്ചു വിളിക്കാം. അവിടുത്തെ കാഴ്ചകളും പ്രൗഢിയൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ സോണി ചേട്ടൻ്റെയും ചേച്ചിയുടെയും വീടെത്താറായി. ചേട്ടായും ചേച്ചിയൊക്കെ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ കയറത്തില്ലാത്തതുകൊണ്ട് അവർ ടാക്സിയിൽ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് സെന്റ് ജോൺസ് പോർട്ട്. എടുത്തോടെ ഞങ്ങള് തുടങ്ങി. റെസ്പെക്ട് റെസ്പെക്ട് വിനയം. ഇവിടെ ഇസിക്കൂട്ടിനെ തകർത്തിയായിട്ട് മുണ്ടും ഡ്രസ്സും ഷർട്ടും ഒക്കെ അടിപ്പിക്കുന്നു. തനി കോട്ടയം അച്ചായ തനി കോട്ടയം അച്ചായി ഇരിക്കുന്നു. ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഇസിക്കൂട്ടുന്ന ചെറിയ പാല കൊടുക്കുന്നത്. ഓണത്തെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞേ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എന്നല്ല, ഓണത്തിനെ എന്താ അറിയാന്ന്. ഓണത്തിന് നമ്മളെല്ലാരും കൂടെ പൂക്കളം ഇടും. പിന്നെന്നാ സദ്യ 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 കഴിക്കും. ജൂലിയ, You don't know anything. It's food. Huh? It's food and decorations. Eat food and decorations. That's it? Yeah, that's something we all know. Yeah, okay. Chachi. ഓണത്തിനെ പറ്റി എന്താ പറയാനുള്ളത്? ഓണം എന്താ, ആദ്യമായിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ഓണാണ്. എല്ലാരും കൂടെ ഒരുമിച്ച്, പക്ഷെ വീട്ടിലെല്ലാരും മിസ് ചെയ്യുന്നു. പിന്നെ ഓണസദ്യ, പൂക്കളം ഇതൊക്കെ വേണം. ചേട്ടാ ഓണത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഓണത്തിനെ കുറിച്ച്, ഓണം കേരളത്തിന്റെ നമുക്ക് ഇന്ത്യയുടെ പറയാം, ഇന്ത്യയുടെ ദേശീയ ഉത്സവമാണ്. അയ്യോ ആണോ, ഞാൻ കോമഡിക്ക് പറഞ്ഞതാണ്. ആ ഓണം എന്ന് പറയുമ്പം ഒരു മീൻ കൃഷ്ണം എങ്കിലും ഇല്ലാതെ ഓണം എങ്ങനെ ആഘോഷിക്കുക എന്നതിനെ പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. തൽക്കാലം വീട്ടുകാരെ കൂട്ടി നമുക്ക് ഉണ്ണം. ഇവിടെ മൂന്ന് പേരും തകർത്തിയായ കളിയാണ് അവരുടെ ചോദിക്കുന്നത്. ചേച്ചി വന്നു. ആ ചേച്ചി വന്ന പാടെ ചേച്ചിക്ക് ഓണത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ മുല്ലപ്പൂ മാത്രം തിളങ്ങുന്നു. പറഞ്ഞോ പറഞ്ഞോ ആയതുകൊണ്ട് പറഞ്ഞോ 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 ഓണത്തിനെ പറ്റി. ഓണം അല്ല, സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ചേട്ടൻ പ്രാർത്ഥനയാണ് നിങ്ങക്ക്. എന്താ കിട്ടിയ വൈകുന്നേരം.
നമ്മളിവിടെ പൂക്കളം ഇടാൻ തുടങ്ങുകയാണ്. ആരാതിന്റെ പൂക്കളം ലീഡർ? ജെർലിൻ. ജെർലിനാണ് ഇതിന്റെ ലീഡർ. മുംബൈ മലയാളി മംഗ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കസാര കളിയുണ്ട്. നമ്മുടെ മുല്ലപ്പൂ ആണ്. അതെ, അയർലൻഡ് മുല്ലപ്പൂ. അതെ, നമ്മളെ തന്നെ നട്ട് നനച്ച്. അതെ, ഓണച്ചേട്ടൻ വെള്ളം ഒഴിച്ച് നനച്ച്. കേട്ടോ ചേച്ചി, ഓറഞ്ച് മൊത്തം ശരി. അപ്പുറത്തെ വീട്ടിൽ ഇഷ്ടം പോലെ പൂവ് എടുക്കുന്നുണ്ട്. ഞാനോ, ഞാൻ അവർക്ക് കണ്ടത് ഈ സാധനം വേണം എന്ന് പറഞ്ഞു. ഇത് അത്തപ്പൂക്കളത്തിൽ നിന്ന് എടുക്കടാണ് കേട്ടോ. അപ്പൊ ആ പാത്രത്തും ഫ്രീ ആണോടാ? ഇത് അയർലൻഡിലെ സ്റ്റീഫിന്റെ മാങ്ങ പറയാണ്. മാങ്ങ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് കഷ്ടപ്പെട്ട് എന്താണ് തോരൻ വെക്കാൻ വേണ്ടി. ഇതുകൊണ്ട് ഞങ്ങൾ അവിയലിനകത്തിടും, ഞങ്ങൾ മാങ്ങ കിച്ചടി ഉണ്ടാക്കും, മാങ്ങ അച്ചാർ ഉണ്ടാക്കും. മൂന്നേരത്തിന് നമ്മൾ മൂന്ന് കാര്യത്തിൽ എടുക്കുന്ന നമ്മുടെ നമുക്ക് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിക്കും. ഒരു 10 ചാക്ക് ഞങ്ങൾ അയർലൻഡ് നോർത്തേൺ അയർലൻഡിലോട്ട് കൊടുത്തു വിടുന്നുണ്ട്. ഞങ്ങൾ ഒരു സമ്മാനമായിട്ട് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ് കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്താലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ശോഭിച്ചാണ് മെയിൻ ഇൻവെസ്റ്റർ. പിന്നെ പക്ഷെ ഇത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യണത്? ഫ്രോസൺ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണോ അതോ നോർമലി ഇമ്പോർട്ട് ചെയ്താൽ മതിയോ? മരമായിട്ട് എടുത്താലോ? ഇത് കറക്കാത്തിടുമ്പോഴേക്കും ഇത് 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 പലതരം കളറുകളായിട്ട് മാറുന്നതാണ്. അച്ചാറുണ്ടാക്കാം. ഇനിയിപ്പോ ഇത് പറച്ചതിന്റെ പേര് പോലീസ് ഒന്നും പിടിക്കാൻ എനിക്കറിയില്ല. ഡിസ്ട്രക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഗൂസ്ബെറി കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാ. ഇവിടെ നടുക്ക് കുരുവില്ല, ചെറിയ സീഡ് സീഡ് ആയിട്ടൊരു സംഭവമായി. ഫേസ്ബുക്കിൽ ഞങ്ങൾ ഫേസ്ബുക്കിൽ കഴിഞ്ഞ പക്ഷേ ഒരു ഫാമിലി ഇതുപോലെ ഇംഗ്ലീഷ് ഫാമിലി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു പണി ഇവരെ പുറത്തോട്ട് കളിക്കാൻ വിടാം. പുറത്തു പോയി കളിച്ചു. ജെനി, ഇവനെ കൊണ്ട് നിങ്ങൾ പുറത്തു പോയി കളിച്ചു. ഈ സാധനം പുറത്തേക്ക് ചേച്ചിയുടെ കൂടെ കളിച്ചു. പൂക്കളിട്ട് കഴിഞ്ഞോ? ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നാട്ടിൽ നിന്ന് വന്ന ഗസ്റ്റ് വന്നിട്ടുണ്ട്. മതി, വി ആർ ക്ലീൻ നൗ. ഐ നീഡ് ടു ക്ലീൻ സം മൈ ഫോട്ടോ സെക്ഷൻ. ഒരു കാല് മുട്ട് കുത്തേ ഓരോരുത്തരും.
അടുത്ത പരിപാടി എന്താ? സദ്യ അല്ലേ? ഞങ്ങള് രാവിലെ എണീറ്റ് സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇനി ഞങ്ങക്ക് ചൂടാക്കിയാ മതി. അതെ, എണീറ്റ് സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്ത് പേര് വരെ അതില് എഴുതി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്തിട്ട് പരിപ്പരിപ്പ് ഉണ്ടാക്കിയതുള്ളു. ആ ചേട്ടാ ഇപ്പൊ പരിപ്പ് ഉണ്ടാക്കിയതു. ടേസ്റ്റ് നോക്കിയ ഉപ്പ് എല്ലാം കൂടുതല് ഡേറ്റ് കാരണം നമ്മളിപ്പോ സദ്യ കഴിക്കുന്നത് ഫ്രോസൺ സദ്യ. പക്ഷെ കണ്ടിട്ട് കുഴപ്പമില്ല. 20 ഐറ്റംസ് ഉണ്ട്. സാമ്പാർ ചൂടായിക്കൊണ്ടിരിക്കുക. കൂട്ടുകാരി, കടപ്രഥമൻ, തോരൻ, എന്തേനത്? അറിയില്ല. അവിയല്, പച്ചടി, പച്ചടി, പഴംപൊരി, പഴംപൊരി വെച്ചാണത് പോരാത്. ഇത്ര നേരത്തെ കഷ്ടപ്പാടിനുള്ള അവസാനം പപ്പടം മറക്കുന്നു. ലാസ്റ്റ് സാധനം പപ്പടം എടുത്ത് സോണി. ഇതാണ് ഡബിൾ ഹോർസിന്റെ പപ്പടമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ചൂടായ പരിപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നു. പപ്പടം, പരിപ്പ്, നെയ്യ്. നമ്മൾ ഇലയിട്ട് തുടങ്ങുകയാണ്. ഇവക്കൊണ്ടെങ്കിൽ അറിയാമോ ഇലയിടാൻ ഇല ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ? അവിടെ അവിടെ This might not turn out well. Huh? This might not turn out well. I cannot talk. മതി, ഇന്ന് ഒരു മിനിറ്റ് നോക്കട്ടെ, തേങ്ങ നോക്കട്ടെ. അത് നമ്മുടെ മെനുവിനകത്ത് വരുന്നല്ലോ. അവസാനം നമുക്ക് നമ്മുടെ ഇത് ചേട്ടായിമാർ അങ്ങനെ സദ്യ വിളമ്പം തുടങ്ങി. പിള്ളേര് ഇരിക്കുന്നു. ചേട്ടായി കറികൾ ചൂടാക്കുന്നു. നമ്മുടെ സദ്യ റെഡിയായി. എന്തൊക്കെയാണോ അവിയല്, പൈനാപ്പിൾ കറി, കായവറുത്ത്, ശർക്കര വരട്ടി, പഴം, മാങ്ങച്ചാറ്, നാരങ്ങച്ചാറ്, പുളിയിഞ്ചി, കൂട്ടുകറി, പയറുതോരൻ, എരിശ്ശേരി, ഓലൻ, പരിപ്പ്, സാമ്പാറ്, ചോറ്, പപ്പടം. നമുക്ക് തുടങ്ങാം. ഇവിടെ ആദ്യത്തെ ഓണമാണ്. ഞങ്ങൾ ഇലയൊക്കെ സെറ്റ് ചെയ്ത് ചെറിയ ചോറൊക്കെ ഇട്ട് കഴിക്കാൻ പറ്റത്തില്ല, എന്നാലും ചെറുതായിട്ട് ഞങ്ങൾ ഒരു തോരെടുത്തിട്ട് അതിന്റെ വായിൽ വെച്ച് കൊടുക്കാം. ഒരു ചോറ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നല്ല കിട്ടിയോ? കിട്ടിയോ? ഞാൻ ശരിക്കും നായിത്തോണം നമ്മൾ ആഘോഷിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഓണസദ്യ ഒക്കെ കഴിഞ്ഞ് നമ്മള് ഇപ്പൊ ചേട്ടായും ചേച്ചിയും കൂടെ തിരിച്ച് ബെൽഫാസ്റ്റിന് പോവാണ്. അപ്പൊ ഇന്ന് തന്നെ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു പോവാന്ന് കരുതി. ഇതിലെ പെട്ടികള്.
ആ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അടുത്ത പതി കിടത്തോ. ഈ കൂടും കൂടെ എടുക്കാനുള്ളതല്ലേ. അല്ല ആയില്ലേ, ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ബാക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. ചേട്ടനും ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ ഞങ്ങൾ സർപ്രൈസായിട്ടൊന്ന് അതിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്കെല്ലാം ഞങ്ങൾ സെറ്റാണ്. അവർ ഞങ്ങൾ വീട്ടിൽ അവർ പെട്ടി പാക്ക് ചെയ്ത് തിരിച്ച് വരാൻ ഉള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തു. ചേട്ടനും ചേട്ടനും ചേച്ചിയും കൂടെ ഇവിടെ കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഇവിടെ സെറ്റാണ്. ഹാപ്പി ആനിവേഴ്സറി ടു ടിവിൻ റോസ്മോൾ. കേക്ക് കട്ട് ചെയ്യാം. ഫോൺ ചേട്ടൻ അപ്പുറത്ത് കൂടെ പോയിട്ട് ഇപ്പോൾ അവരെ ഈ റോഡ് ഈ ഡോർ വഴി അതേക്ക് വിളിക്കും. വെഡിങ് ആനിവേഴ്സറി കേക്ക് നേരത്തെ ഉള്ളതല്ലേ. നമ്മള് ബെൽഫാസ്റ്റിൽ അങ്ങനെ ഒരു പ്രാവശ്യം ആഘോഷിച്ച് അന്ന് ചേച്ചി ഇല്ലായിരുന്നു. I don't want that big, tiny one. You don't want the cake? You didn't like the cream? Yes, I didn't like the cream. I'm going to check it out. I'm going to check it out. It's good. It's good. It's good. It's good. It's good. Where did you come from? നമ്മള് ഓണത്തിനുണ്ടാക്കിയ പൂക്കളം ഈ അവസ്ഥയിലാക്കി പിള്ളേര്. Who destroyed this? എന്നാ സന്തോഷം. അതെ, ഇതാണ് റിയൽ ഓണം. അങ്ങനെ നമ്മുടെ 2021 ഓണം ഇവിടെ കഴിഞ്ഞു. ചേട്ടായും ചേച്ചിയും തിരിച്ച് ബെൽഫാസ്റ്റിന് പോവാണ്. സോൾച്ചേട്ടൻ ഡെ വെച്ചേച്ചി അവരെ തിരിച്ചുണ്ടാക്കാനായിട്ട് പോവാണ്. എല്ലാം സെറ്റാണ്. അപ്പൊ നമ്മുടെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചു, സൂപ്പർ ആയിരുന്നു. ഓക്കെ, ഓണ സദ്യയും എല്ലാം അടിപൊളിയായിരുന്നു. അതെ, അത് കാണിച്ചു തരാം. ഓണം ഈ അവസ്ഥയിലാക്കി, പൂക്കൾ ഈ അവസ്ഥയിലാക്കി. ആ ഓക്കെ, വീട്ടിലുണ്ടാക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ബൈ പറഞ്ഞ് നിർത്താം. ഹാപ്പി ഓണം. അപ്പൊ ശരി, അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഒക്ടോബറിൽ കാണാം. അപ്പൊ ഒക്ടോബർ ഒക്ടോബർ സേവ് ദ ഡേറ്റ്. ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് ആയിരിക്കും അവരത്.
ഹാ